അഭിവന്ധനയായ നിക്കോതി മോസ്ത്രിമേനി വന്ദനയായ വിളനലത്തച്ഛൻ ബഹുമാനപ്പെട്ട വൈദികരെ സിമാശന്മാരെ കർത്താവിൽ വിശ്വാസികളെ റിജോ സമാശൻ വൈദികനായിട്ട് പട്ടം കട്ടപ്പെടുകയാണ് സഭയുടെ വൈദിക ഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നു വൈദികൻ എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ചുമതലയും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്ഥാനവുമാണ് പരിശുദ്ധനായ മാത്യൂസ് ദ്വിതീയൻ ബാവ എപ്പോഴും ഓർമ്മിപ്പിക്കും ഈ ഭൂമിയിൽ മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയാണ് വൈദികൻ എന്നുള്ളത് ഈ ഭൂമിയിൽ മനുഷ്യന് ലഭിക്കാവുന്ന പദവി ഒരു അമേരിക്കൻ അമേരിക്കൻ ആണ് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും പക്ഷേ മാത്യൂസ് തിയൻ ബാബ പറയും അവർക്കൊക്കെ ഉന്നതമായ പൊസിഷൻസൊക്കെ ഉണ്ടെങ്കിലും ഒരു വൈദികൻ ഹീസ് എ വാക്കിംഗ് സാക്രമൻ അവനൊരു കുദാശയാണ് മൂവ് ചെയ്യുന്ന ഒരു മൊബൈൽ സാക്രമൻ്റാണ് അവനൊരു വീട് തൃത്തുനാമത്തിൽ ശുദ്ധീകരിക്കുമ്പോൾ ആ ഭവനം ശുദ്ധീകരിക്കപ്പെടുന്നു ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കുമ്പോൾ ആ കുഞ്ഞ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകുന്നു അപ്പവീഞ്ഞുകൾ വിശുദ്ധീകരിക്കുമ്പോൾ അത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായിട്ട് മാറുന്നു അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയാണ് വൈദികൻ എന്നുള്ളത് മധ്യുസ്ഥിതിയൻ ഭാവ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു പഴയ നിയമത്തിൽ പൗരോഹിത്യത്തെ സംബന്ധിച്ച് വളരെ ദീർഘമായ പരാമർശനങ്ങളുണ്ട് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നത് എഹോബ പറയുന്നത് ഇസ്രായേൽ മക്കളെ മുഴുവനായിട്ട് പറയുന്നതാണ് നിങ്ങളെനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധജനവുമാകും കളക്റ്റീവ് പ്രീസ്റ്റൂഡാണ് എല്ലാവരും പ്രത്യേകിച്ചൊരാളല്ല ഇറ്റ്സ് എ കളക്റ്റീവ് പ്രീസ്റ്റ്യൂഡ് എല്ലാവരും എന്താണ് പുരോഹിത ഗണത്തിലാണ് നിങ്ങളെനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകുമെന്ന് ഇസ്രായേൽ മക്കളോട് മൊത്തമായിട്ടും യഹോ പറയുന്നതാണ് അത് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലാണെങ്കിൽ പുറപാട് പുസ്തകം ഇരുപത്തെട്ടും ഇരുപത്തിയൊൻപതും അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഈ കളക്റ്റീവ് പ്രീസ്റ്റുഡ് സെലക്റ്റീവ് പ്രീസ്റ്റ്യൂഡായിട്ട് മാറും എല്ലാവരും രാജകീയ പൗരോഹിത്യ ഗണത്തിൽ പെട്ടവരാണ് എന്ന് പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിലും പ്രത്യേകമായിട്ട് കുറച്ചുപേരെ സെലക്ട് ചെയ്യുന്നു അങ്ങനെ കളക്റ്റീവ് പ്രീസ്റ്റുഡ് സെലക്റ്റീവ് പ്രീസ്റ്റ്യൂഡായിട്ട് മാറുന്നത് ഇരുപത്തെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ അഹറോനെ പ്രത്യേകമായിട്ട് വിളിച്ച് അവൻ അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും വിളിക്കുന്നു എന്നിട്ട് അതിനു വേണ്ടി പിന്നെ ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം അധ്യായവും ഈ പ്രീസ്റ്റായിട്ട് അഹ്റോനെയും മക്കളെയും പ്രത്യേകമായിട്ട് വിളിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അവരുടെ വസ്ത്രങ്ങൾ അവരുടെ പട്ടം എങ്ങനെയാണ് ഇതൊക്കെയാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതും അധ്യായത്തിൽ പറയുന്നത് മഹത്വത്തിൻ്റെ വസ്ത്രം അലങ്കാരത്തിൻ്റെ വസ്ത്രം പട്ട പട്ട വസ്ത്രം ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ അവിടെ പറയുന്നത് ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ മഹത്വത്തിൻ്റെ മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം വിശുദ്ധ വസ്ത്രം മഹത്വത്തിനും അലങ്കാരത്തിനുമായി സഭയുടെ അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം അതുകൊണ്ട് ഈ മാത്യൂസ് ദ്വിതീയൻ ബാവ ശുശ്രൂഷകരെ മദ്ബായിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയിട്ട് അവരെ അവരുടെ നെറ്റിയിൽ തൃത്വനാമത്തിൽ മുദ്രയിടുമ്പോൾ പറയുന്നത് പരിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷയ്ക്കും അലങ്കാരത്തിനുമായി അങ്ങനെ പ്രത്യേകമായിട്ട് അദ്ദേഹം എടുത്ത് പരിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷയ്ക്കും അലങ്കാരത്തിനുമായി മഹത്വവസ്ത്രം നൽകുകയാണ് ഇപ്പം ഇപ്പോൾ പൗരോഹിത്യഗണത്തിലേക്ക് ചേർക്കുമ്പോൾ പട്ടം മഹറോനെ പ്രത്യേകമായിട്ട് വിളിക്കുമ്പോൾ അവന് മഹത്വവസ്ത്രം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു ഈ മഹത്വവസ്ത്രം വസ്ത്രം സഭയുടെ അലങ്കാരമാണ് എന്നുള്ളത് സഭയുടെ അലങ്കാരമാണ് പിന്നെ പട്ടം കൊടുക്കുന്ന കാര്യം ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇരുപത്തൊമ്പതാം ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതുമാണ് ഈ പട്ടം കൊടയുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നത് പുറപ്പാട് പുസ്തകം തങ്കം കൊണ്ട് ഒരു പട്ടം ഉണ്ടാക്കി പട്ടം ഉണ്ടാക്കണം എന്തുകൊണ്ടാണ് തങ്കം കൊണ്ട് ഒരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് മുദ്ര കൊത്തണം അപ്പം അതിൽ എന്താ യഹോവയ്ക്ക് വിശുദ്ധം ആ മുദ്ര കൊത്തുന്ന വസ് പട്ടമാണോ അതോ അത് വഹിക്കുന്ന ആളാണോ ഏഹ് ബോർഡ് ഇപ്പൊ നമ്മൾ സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ച് എന്ന് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നു ആ ബോർഡാണോ സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ച് ഈ ബോർഡ് എന്തിനു വേണ്ടി വെച്ച് ബോർഡ് എന്തിനു വെച്ചിരിക്കുന്നു അത് പള്ളിയാണോ അതുപോലെ അപ്പം പട്ടം തങ്കം കൊണ്ട് ഒരു പട്ടം ഉണ്ടാക്കണം ആ പട്ടത്തിൽ എഴുതണം എന്തുവാ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതണം അപ്പം ആരോ യഹോവിക്ക് വിശുദ്ധം ആ തങ്കം തങ്കങ്ങുണ്ടാക്കിയത് അതല്ല പിന്നെ അത് വയ്ക്കുന്ന പട്ടം വയ്ക്കുകയാണ് അതുകൊണ്ട് പട്ടം വയ്ക്കപ്പെടുകയാണ് പട്ടം കെട്ടപ്പെടുകയാണ് പട്ടം കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെയാണല്ലോ ഇപ്പം പറയുന്നില്ലേ പട്ടം പട്ടംകുട ശുശ്രൂഷയാണ് പട്ടം കൊടുക്കുകയാണ് ഞാൻ സാധനം കൊടുക്കുന്ന പോലെയാണ് അല്ലേ സാധനം കൊടുക്കുന്ന പോലെയാണ് പട്ടം പട്ടംകുട എന്ന് പറയുന്നത് അതൊരു ശുശ്രൂഷ എന്നല്ല പറയുന്നത് പട്ടം കൊടുക്കുകയാണെന്നാണ് പറയുന്നത് പട്ടം വയ്ക്കപ്പെടുകയാണ് ആ പട്ടം തലയിൽ വയ്ക്കുന്നു എന്നുള്ളതിന് അതിന് പകരമാണ് ഇപ്പം നമ്മൾ ഈ മുടി കത്തിരിക്കുന്നത് തങ്കം കൊണ്ട് യഹോവയ്ക്ക് വിശുദ്ധം എഴുതി പട്ടം വയ്ക്കുന്ന അതിന് പകരമായിട്ടാണ് മുടി കത്തിരിക്കുന്നത് ആ മുടി കത്തിരിക്കുമ്പോൾ അത് പട്ടം ഏൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യും തലയിൽ ഇത് വച്ചു എന്നുള്ളത് പുരുശാകൃതിയിൽ പട്ടം വയ്ക്കുകയാണ് ആ തൻ്റെ തലയിൽ സ്വീകരിക്കുന്ന പട്ടം സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തൊപ്പി അതുകൊണ്ടാണ് പുരോഹിതന്മാർ തൊപ്പി വയ്ക്കുന്നത് തലയിൽ വച്ചിരിക്കുന്ന പട്ടം സൂക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ തലയിൽ തൊപ്പിയിരിക്കുമ്പോൾ ആ അച്ഛൻ ഓർക്കും എൻ്റെ തലയിൽ പട്ടം വച്ചിട്ടുണ്ടോ എന്നുള്ളത് ഓർക്കണം അങ്ങനെ അതാണ് അത് അത് പ്രത്യേകമായിട്ട് വഹിക്കുന്നത് യഹൂദ പാരമ്പര്യത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ പുരോഹിതനെ സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമത്തത് ന്യായപ്രമാണത്തിൻ്റെ പാണ്ഡിത്യമാണ് ന്യായപ്രമാണത്തിൽ പണ്ഡിതനായിരിക്കണം എന്നുള്ളത് അത് ഓരോ യഹൂദനും പണ്ഡിതനായിരിക്കണം എന്നുള്ളതാണ് പതിമൂന്ന് വയസ്സാകുമ്പോൾ ഒരു യഹൂദൻ പതിമൂന്ന് വയസ്സാകുമ്പോൾ അവൻ്റെ തലയിൽ ടിഫിലിന്നും പറഞ്ഞൊരു സാധനം വയ്ക്കും തോൽ കൊണ്ടുള്ള ബെൽറ്റ് വെച്ച് കെട്ടിവെക്കുന്നതാണ് അത് രണ്ട് ബോക്സാണ് ആ രണ്ട് ബോക്സ് അതിനകത്ത് ന്യായ പ്രമാണ എഴുതിയിരിക്കുന്നതാണ് പ്രത്യേകമായി വിശുദ്ധമായിട്ടുള്ള ചില സ്ക്രൈബ്സ് ഉണ്ട് അവരെയും കൊണ്ട് ഒരു കോമ പോലും വ്യത്യാസം വരുത്താതെ അതെഴുതും അത് എഴുതിയിട്ട് ഈ തലയിൽ കെട്ടിവെക്കും അത് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ എല്ലാ യഹൂദന്മാരും ചെയ്യണമെന്നാണ് അതിൻ്റെ പേരെന്താ ഞാൻ പറഞ്ഞു ടിഫ്ലിൻ എന്ന് പറയുന്ന ഒരു ഒരു ഇതാണ് രണ്ട് അത് രണ്ട് ബോക്സാണ് ആ രണ്ട് ബോക്സിനകത്ത് ന്യായപ്രമാണം എഴുതി സൂക്ഷിക്കുകയാണ് തലയിൽ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ തലയിലാണല്ലോ ബുദ്ധി ഇരിക്കുന്നത് അപ്പോൾ ആ ബുദ്ധിയുടെ ബുദ്ധി നിന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഇനി ഈ ന്യായപ്രമാണത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം അതിന് അതീതമായ ഒരു ചിന്ത ഉണ്ടാകരുത് ന്യായപ്രമാണത്തിന് അതീതമായ ഒരു ചിന്തയുണ്ടാകരുത് ബറാഷീത്ത് എന്നുള്ള പദമാണ് എബ്രായ ബൈബിളിലെ ആദ്യത്തെ വാക്ക് ആദ്യത്തെ വാക്ക് ബത്ത് എന്നുള്ള അക്ഷരമാണ് ബത്ത് സുറിയാനി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ ബത്ത് എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റ് പോലെയാ അല്ലേ ആദ്യത്തെ അക്ഷരം ഒരു ബ്രാക്കറ്റ് പോലെയാണ് എങ്ങനെ അത് ബ്രാക്കറ്റ് പോലെ ആയിരിക്കുന്ന എന്താണെന്ന് യഹൂദ റാബിമാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ അത് ക്ലോസ് ചെയ്തിരിക്കുക മുകളിലോട്ടും സൈഡിലോട്ടും താഴോട്ടും ക്ലോസ് ചെയ്തിരിക്കുക ഇതിനകത്തൂടെ മാത്രമേ ഇനി ചിന്തിക്കാവൂ എന്നുള്ളത് ഇതിനകത്തൂടെ മാത്രമേ ചിന്തിക്കാവൂ ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന അതിനകത്തൂടെ മാത്രമേ നിന്റെ ചിന്ത പോകാൻ പാടുള്ളൂ അതിനതീതമായിട്ടുള്ള ഒരു ചിന്ത ന്യായപ്രമാണത്തിൻ്റെ അതീതമായ ഒരു യുക്തിയുടെ ചിന്ത ചിലപ്പോൾ നമുക്ക് വരും ഇത് യുക്തിയാണോ ഇത് ശരിയാണോ ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ വരും ഇന്ന് നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് ഞാൻ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ വൈദിക സംസ്കാരം ഇന്ന് ന്യായപ്രമാണ ചിന്തകളെക്കാൾ വേദപുസ്തക ചിന്തകളേക്കാൾ അല്ലെങ്കിൽ ഗോസ്പൽ വാല്യൂസ് അതിനതീതമായിട്ടുള്ള ചിന്തകളാണ് ഓരോരുത്തരും ഓരോ കൊമ്പിലാണ് ഓരോരുത്തർക്കും അവരവരുടെ യുക്തിയാണ് ഈ ബ്രാക്കറ്റിൽ ഇപ്പം ആ ബ്രാക്കറ്റിനെ പറ്റി അങ്ങ് മാറുന്നു അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ശൈലിയും അവരവരുടെ യുക്തിയും അവരവരുടെ ചിന്തകളുമാണ് അങ്ങനെ പ്രത്യേകമായ ശൈലിയും യുക്തിയും ചിന്തയൊക്കെ ഉണ്ടെങ്കിലേ ഞാൻ എന്തെങ്കിലും ആകുന്നുള്ളൂ എന്നുള്ള ചില തോന്നലുമൊക്കെ ചില മനുഷ്യർക്കുണ്ട് അതുകൊണ്ട് ഈ ഒരു യഹൂദൻ അവൻ ന്യായപ്രമാണത്തിൽ പണ്ഡിതനായിരിക്കണം ഞാൻ പറഞ്ഞ പോലെ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് വെക്കണം അതിനകത്ത് മാത്രം അതിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പാണ്ഡിത്യമായിരിക്കണം അവൻ ഉണ്ടാകേണ്ടത് ആ പാണ്ഡിത്യത്തിൻ്റെ നിറവിലായിരിക്കണം അത് എല്ലാ യഹൂദനും അത് ചെയ്യണം പക്ഷേ അവൻ പാണ്ഡിത്യം നിറഞ്ഞവനും പൗരോഹിത്യ ഗണത്തിലേക്ക് വരുന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ സെമിനാരി പഠിച്ചിട്ടുണ്ട് ഊറിയുമും തുമ്മിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനം പഠിച്ചിട്ടുണ്ട് അതെന്താ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ് എന്താ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് ഗോത്രങ്ങളുടെ ഓരോരുത്തരുടെയും വിവരങ്ങളാണ് ഒരു പുരോഹിതൻ ആയി കഴിയുമ്പോൾ പണ്ഡിതനായി കഴിഞ്ഞാൽ പുരോഹിതനാകത്തില്ല പണ്ഡിത്യമുള്ളവനായി ന്യപ്രമാണത്തിലെ പണ്ഡിതനായിരിക്കണം എന്ന് മാത്രമല്ല തന്നെ ഏൽപ്പിക്കുന്ന ജനത്തിൻ്റെ പേര് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനായിരിക്കണം അവൻ ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ അവൻ ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ ഈ ബ്രസ്പ്ലേറ്റ് എടുത്ത് അണിയണം ബ്രസ്പ്ലേറ്റ് എടുത്ത് അണിയണം അതണിഞ്ഞുകൊണ്ട് ഈ ജനത്തിൻ്റെ മുഴുവൻ പേര് പേരവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിൻ്റെ മുഴുവൻ പേരും അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഭാഷയിൽ പേര് ചൊല്ലി വിളിക്കുന്ന ഇടയെന്ന് പറയുന്നില്ലേ ചൊല്ലി വിളിക്കുന്ന ഇടയെന്ന് പറയുന്നത് ആളുകളെ കാണുമ്പോൾ പേര് പേരുവിളിക്കുന്നതിൻ്റെ അർത്ഥത്തിൽ മാത്രമല്ല ഹൃദയത്തിൽ പേരുണ്ടായത് കൊണ്ടാണ് പേര് ചൊല്ലി വിളിക്കാൻ പറ്റുന്നത് പക്ഷെ പ്രധാനമായിട്ട് എന്തിനാ വേണ്ടിയാണ് ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഈ ജനത്തെ മുഴുവൻ പേര് പറഞ്ഞു ഓർക്കുന്നതിന് വേണ്ടിയാണ് അവിടെ പുരോഹിതനായിട്ട് വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് പഴയ നിയമ പൗരോഹിത്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് അവൻ ന്യായപ്രമാണത്തിൽ പണ്ഡിതനായിരിക്കണം എന്നുള്ളത് അതിനാണ് തലയിൽ ഈ ടിഫ്ലിൻ എന്ന് പറയുന്ന ആ ബോക്സ് ഫിറ്റ് ചെയ്യുന്നു രണ്ടാമത് ബ്രസ് പ്ലേറ്റ് അത് എല്ലാവരുടെയും പേരെഴുതി അവിടെ സൂക്ഷിച്ചിരിക്കുക ഹൃദയത്തിൻ്റെ അവിടെ സൂക്ഷിച്ചിരിക്കുക അത് സിംബോളിക്കാ അത് സൂക്ഷിച്ചിരിക്കുന്നു ഉള്ളൂ പക്ഷേ ഹൃദയത്തിനുള്ളിൽ പേര് ഉണ്ടാകണം അപ്പം അതാണ് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട സംഗതി റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു ചൊല്ലുണ്ട് വി ഹാവ് ലേൺ ടു ഡൈ ഫോർ ക്രൈസ്റ്റ് ആൻഡ് നോട്ട് ഫോർ ഇൻസെൻസ് പൗരോഹിത്യത്തെ പറ്റിയുള്ള ഒരു ചൊല്ല വി ഹാവ് ലേൺ ടു ഡൈ ഫോർ ക്രൈസ്റ്റ് ആൻഡ് നോട്ട് ഫോർ ഇൻസെൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഈ റിച്വൽസിന് വേണ്ടിയുള്ള ഒരു പൗരോഹിത്യമല്ല നമ്മൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ റിച്വൽസിന് വേണ്ടിയല്ല വി ഹവ് ലേൺ ടു ഡൈ ഫോർ ക്രൈസ്റ്റ് വി ആർ കോൾഡ് എന്ന് വേണമെങ്കിൽ പറയാം നാം പഠിച്ചിരിക്കുന്നത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വി ആർ കോൾഡ് ടു ഡൈ ഫോർ ക്രൈസ്റ്റ് ആൻഡ് നോട്ട് ഫോർ ഇൻസൻസ് ഇന്ന് നമ്മൾ ഈ സംസ്കാരത്തിൽ പൗരോഹിത്യ സംസ്കാരത്തിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് റിച്വൽസ് എല്ലാം കാര്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിങ്ങനെ അതൊക്കെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചും അല്ലേ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഒരുപാടിപ്പം ഒരു ബൈക്ക് കൂതാശ ചെയ്യണമെങ്കിൽ പോലും അരമണിക്കൂർ ശുശ്രൂഷ ഉണ്ട് നമുക്ക് അല്ലേ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മെഴുകുതിരിയുന്ന കുറ്റിയെല്ലാം വച്ച് അങ്ങനെ റിച്വൽസ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് വരുന്നുണ്ട് നമ്മൾ അങ്ങനെ അത് വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിന് വേണ്ടി അതല്ല പ്രധാനം റിച്വൽസൊക്കെ അതിന് പ്രാർത്ഥ എന്നുള്ളതേ ഉള്ളൂ വി ആർ കോൾ ടു ഡൈ ഫോർ ഈ അമിത പ്രാധാന്യം വന്ന് നമ്മുടെ പെരുന്നാളുകൾ ആഘോഷങ്ങൾ അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിനുള്ളിൽ നമ്മളങ്ങ് മാറി ഗോസ്പൽ വാല്യൂസിന് പ്രാധാന്യം കുറഞ്ഞു അങ്ങനെ ഒരു സംസ്കാരം ഇന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഗോസ്പൽ വാല്യൂസിന് പ്രാധാന്യം കുറഞ്ഞൊന്നുമല്ല ദൈവവചന പഠനത്തിനുള്ള പ്രാധാന്യം കുറഞ്ഞു ദൈവവചനം പഠിപ്പിക്കുന്നതിനുള്ള ഹോശയപ്രവാചകൻ വിലപിക്കുന്ന ഒരു സംഗതിയുണ്ട് എന്താ ആചാര്യന്മാരോടാണല്ലോ ഹോശയ പ്രവാചകൻ തൻ്റെ പ്രവചനം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പുരോഹിതന്മാരോടാണ് പുരോഹിതന്മാരോട് പറഞ്ഞുകൊണ്ട് ഹോശയപ്രവചകൻ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്തുകൊണ്ടാണ് പുരോഹിതന്മാർ വചനം അവർക്ക് നൽകുന്നില്ല എന്നുള്ളത് എൻ്റെ ജനം നശിച്ചു പോകുന്നു ജനത്തെയല്ല കുറ്റം പറയുന്നത് പുരോഹിതന്മാർ വചനം പഠിപ്പിക്കുന്നില്ല വചനം പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ അടുത്ത സമയത്ത് കത്തോലിക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താണെന്ന് അറിയാമോ ദൈവവും മനുഷ്യനുമായുള്ള സംഭാഷണത്തിൻ്റെ വ്യാഖ്യാനം എന്ന ബോധത്തോടെ വേണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ വ്യാഖ്യാനം എന്ന ബോധത്തോടെ വേണം എന്തു ചെയ്യാൻ വചന ശുശ്രൂഷ ചെയ്യാൻ വചന ശുശ്രൂഷ ചെയ്യാൻ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് പട്ടംകുട ശുശ്രൂഷകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഞാൻ നാഗ്പൂർ സെമിനാറിൽ അധ്യാപകനായിരിക്കുമ്പോൾ സി എൻ ഐ ബിഷപ്പ് സി വിനോദ് പീറ്റർ അപകടത്തിൽ മരിച്ചുപോയ സി എൻ ഐ ബിഷപ്പ് വിനോദ് പീറ്ററിൻ്റെയും കാണുന്നതിന് വേണ്ടി ഞാൻ ഒരു ശനിയാഴ്ച അപ്പോയിൻമെൻ്റ് എടുത്തു അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു എനിക്ക് വളരെ പരിചയമുള്ള ബിഷപ്പാണ് അപ്പോൾ ഏതോ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാനപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ കാണാൻ ശനിയാഴ്ച എങ്ങോട്ട് ഡൽഹിക്കുമ്പോൾ പോവാം അപ്പോൾ ശനിയാഴ്ച രാവിലെ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഓ ഫാദർ ഐ കനോട്ട് ഗീവ് യു ആൻ അപ്പോയിൻ്റ്മെൻ്റ് ഓൺ സാറ്റർഡേ ബിക്കോസ് സാറ്റർഡേ ഈസ് ദ ഡേ ഐ പ്രിപ്പയർ ഫോർ മൈ സർമൺ സാറ്റർഡേ ഈസ് ദ ഡേ ഐ പ്രിപ്പയർ ഫോർ മൈ സെർമൺ എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് അപ്പോയിൻ്റ് തരാൻ അപ്പോയിൻമെൻ്റ് തരാൻ അദ്ദേഹത്തിന് പറ്റിയില്ല കാര്യം അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ആ ഒരു ദിവസത്തേക്ക് വേണ്ടി ആ ഒരു സെർമൺ വേണ്ടി ഞായറാഴ്ച പ്രയാനുള്ള സെർമന് വേണ്ടി തൻ്റെ മുഴുവൻ ശ്രദ്ധയും ചിന്തയും വരികയാണ് എനിക്ക് ശനിയാഴ്ച അപ്പോയിൻ്റ്മെൻറ്റ് ആവുന്നില്ല എനിക്ക് വെള്ളിയാഴ്ച പോയിട്ടാണ് ദ ഹോൾ സാറ്റർഡേ ഹി സെറ്റ് അപ്പാർ ഫോർ പ്രിപ്പയറിങ് സേർമൺ ഫോർ സൺഡേ ഇരുപത് മിനിറ്റ് സെർമൺ ആണ് അല്ലേ നമ്മളച്ഛന്മാർ പലരും തിയോബ കഴിഞ്ഞ് ഒരു ചെയ് ഏവെങ്കിലേയും പുസ്തകം എടുത്തു വെച്ച് ഒന്ന് നോക്കും ഇല്ലയോ പിന്നെ മനസ്സിലുള്ളത് ഇതുമായിട്ട് ഈ ഏവങ്കയിലുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യും അങ്ങനെ അങ്ങ് പറയും അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ദൈവവും മനുഷ്യനുമായുള്ള സംഭാഷണത്തിൻ്റെ വ്യാഖ്യാനം എന്ന ബോധത്തോടെയും വേണം വചന ശുശ്രൂഷ ചെയ്യുവാൻ പുരോഹിതൻ്റെ സ്ഥാനം ഞാൻ പറഞ്ഞല്ലോ നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒമ്പതാം വാക്യം പുരോഹിതന്മാരെ സ്മരിച്ചുകൊണ്ട് ഓർമ്മ നടത്തുമ്പോൾ നമ്മൾ ചെല്ലുന്ന ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും അതവിടെ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ നീ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിൻ്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നാലാമത്തെ കാര്യമായി പറയുന്നത് ഒന്നാമത്തും ഒന്നാം ഒന്നാമത്തെ കാര്യം ആ നായ പൂർണ്ണ തികഞ്ഞ ബോധം ഉണ്ടായിരിക്കണം രണ്ടാമത്തത് തന്നെ ഏൽപ്പിച്ച ജനത്തിൻ്റെ ആ പേര് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനായിരിക്കണം പുരോഹിതൻ മൂന്നാമത് ഞാൻ പറഞ്ഞത് ആ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ വ്യാഖ്യാനമായിരിക്കണം നാം ചെയ്യുന്ന പ്രസംഗങ്ങൾ വചനശുശ്രൂഷ എന്നുള്ളത് നാലാമതാണ് നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒമ്പതാം വാക്യത്തിൽ പുരോഹിതന്മാരെ പറ്റി പറയുന്നത് നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുന്നത് എപ്പോഴാണ് പുരോഹിതന്മാർ നീതി ധരിക്കുമ്പോൾ അതാണ് നമ്മൾ ചാർത്തുന്നത് അത് മരിച്ചവരെ ഓർത്ത് പുരോഹിതന്മാർ മരിച്ച പുരോഹിതന്മാരെ കാലേവനേക്കുള്ളിൽ മരിച്ച പുരോഹിതന്മാരെ ഓർത്ത് ആ ചാർത്തുന്ന നീതിയായി നമ്മൾ ചൊല്ലുന്നത് പക്ഷെ അത് ജീവിച്ചിരിക്കുന്നവരെ ഓർത്ത് പറയുന്നതാ അത് നിന്റെ ജീവിച്ചിരിക്കുന്ന പുരോഹിതന്മാർ എന്തു ധരിക്കണം നീതി ധരിക്കണം അപ്പോഴെന്ത് ചെയ്യും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കും ജീവിച്ചിരിക്കുന്ന പുരോഹിതന്മാർ അവർ നീതി ധരിക്കണം അപ്പോഴാണ് വിശ്വാസികൾ ഘോഷിച്ചുല്ലസിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും പറഞ്ഞിട്ട് വലിയ അർത്ഥമില്ല അല്ലേ അച്ഛന്മാർ നീതി പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ വലിയ പാടായിട്ട് വന്നിരിക്കുക വൈദികരെ നീതി പ്രവർത്തിക്കുക എന്നുള്ളത് നീതിയോടെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പാടാണ് കാരണം നമുക്കറിയാമല്ലോ എല്ലാ പള്ളികളിലും ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായി പണ്ടൊക്കെ ഈ രണ്ട് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പ് എന്നൊക്കെയാണ് അല്ലേ ഇപ്പൊ ഈ ഓരോ വ്യക്തികളും ഓരോ ഗ്രൂപ്പാ ഓരോ വ്യക്തികളും ഓരോ ഗ്രൂപ്പാ അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായത്തിൽ നീതിയാണ് ഇതിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ടാണ് പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അത് വലിയ ഒരു ചാലഞ്ചാണ് എല്ലാ ഇടവുകളിലും ഇന്ന് അത് ഓർത്തഡോക്സ് സഭയുടെ ഇടവ് മാത്രമല്ല എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളിലും നമുക്കറിയാമല്ലോ ഇന്നത്തെ വാർത്തകൾ ഏത് മീഡിയ എടുത്താലും സഭയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാർത്തയില്ലാത്ത ഒരു ദിവസവും ഇല്ല അത് അതുകൊണ്ട് ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളാണ് പല പല കാര്യങ്ങൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പാണ് ഓരോരുത്തർ പറയുന്നതും നീതിയാണ് പുരോഹിതന്മാർ ദൈവിക നീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് റിജോ ചെമാശൻ വൈദിക പദവിയിലേക്ക് പ്രവേശിക്കുന്നത് വലിയ ആഘോഷമായിട്ട് പട്ടംകുട ശുശ്രൂഷയൊക്കെ നടക്കും വലിയ ആഘോഷമായിട്ട് ഇന്ന് ഇപ്പോൾ അനുമോദനങ്ങളും എല്ലാം നടക്കും പക്ഷേ വൈദിക ശുശ്രൂഷ എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു പുരോഹിതന്മാർ നീതിയോടെ പ്രവർത്തിക്കുവാൻ അങ്ങനെ ഇടവുകയിൽ ഘോഷിച്ച് സമാധാനം എന്നുള്ളതാണ് ഘോഷിച്ചുല്ലസിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് പുരോഹിതന്മാർ നീതിയോട് ചാർത്തും നീതി ആ ചൊല്ലിൻ്റെ അടിസ്ഥാന ആ ആ വാക്ക് നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒമ്പതാം വാക്ക് അതാ ഇതിൻ്റെ പുരോഹിതന്മാർ നീതി പ്രവർത്തിക്കുകയും ജനം ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ നൂറ്റി മുപ്പത്തിരണ്ടാം സങ്കീർത്തനം അതാ അത് ജീവിച്ചിരിക്കുന്നവരെ ഓർത്തുള്ളതാണ് ചാർത്തും നീതി നമ്മൾ പക്ഷേ മരിച്ചവരെ ഓർത്താ അത് പാടുന്ന പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള സങ്കീർത്തനമാണ് പുരോഹിതന്മാർക്ക് വേണ്ടിയോ പുരോഹിതന്മാർ നീതി പ്രവർത്തിക്കുവാൻ അതാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഓർക്കേണ്ടത് റിജോ അച്ഛൻ മാത്യു അച്ഛനായിട്ട് ഇപ്പോൾ മാത്യു അച്ഛനായിട്ട് പട്ടം കെട്ടപ്പെടുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ചുമതല എന്ന് പറയുന്നത് നീതിയോടുകൂടി ശുശ്രൂഷ ചെയ്യാനാണ് അങ്ങനെ നീതിയോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം നമ്മുടെ ഇടവകളിലെല്ലാം ഉണ്ടാകണം എങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാകുകയുള്ളൂ ആ നീതിയോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഞാനെന്നുള്ള ബോധ്യത്തിൽ പുരോഹിതന്മാർ പ്രവർത്തിക്കുകയും വേണം ആ ഒരു ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായിട്ട് വിളിക്കുന്ന ഈ ഷമാശിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ് അഭിയുതിനായ നിക്കോതി മോസ്തിരിമേനി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട് ഋജോഷ് വൈദിക സെമിനാരിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്ത് അയച്ചത് അഭിയന്തിനായ നിക്കോതി മോസ്തിരിമേനിയാണ് അന്ന് ഇവിടുത്തെ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ റെക്കമെൻഡ് ചെയ്ത് അയച്ചതാണ് അന്ന് മുതലുള്ള സ്നേഹവും താല്പര്യവുമൊക്കെയാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തൊക്കവണ്ണം അഭ്യന്തിനായ മനസ്സുകൊണ്ട് സമയം കണ്ടെത്തി ഇതിൽ വന്നത് ഇന്നലെ അദ്ദേഹത്തെ പഠിപ്പിച്ച സെമിനാരി അധ്യാപകനായിരുന്ന അപ്രൈം തിരുമേനി വരികയും പ്രാർത്ഥനകളും ഒക്കെ നേരുകയും ഒക്കെ ചെയ്തു റജോഷിമാശൻ സെമിനാരിയിൽ വളരെ പ്രാഗൽഭ്യത്തോടെ പഠിക്കുകയും വളരെ വിനയത്തോടും ശ്രേഷ്ഠമായിട്ടും പഠനം പൂർത്തീകരിക്കുകയും ചെയ്ത വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് അതിൻ്റെ സെക്കുലർ എഡ്യൂക്കേഷനൊക്കെ വളരെ മഹത്തായ രീതിയിൽ അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്തതാണ് അങ്ങനെ മലങ്കര സഭയിൽ വളരെ ഭംഗിയായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള എല്ലാ കഴിവും പ്രാപ്തിയും ഒക്കെ അദ്ദേഹത്തിന് ദൈവം നൽകിയിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ കൂടെ ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കുക